കെഎസ്എഫ്ഇയിൽ വിജിലൻസ് റെയ്ഡ് നടത്തിയത് രഹസ്യ പരിശോധനയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് റെയ്ഡിനായി വിജിലൻസ് ആസ്ഥാനത്ത് നിന്ന് പുറപ്പെടുവിച്ച നിർദ്ദേശത്തിലാണ് രഹസ്യ പരിശോധനയിലെ കണ്ടെത്തലുകൾ പരാമർശിച്ചത്. വിജിലൻസ് ഡയറക്ടറുടെ ഓഫീസിന്റെ അറിവോടെയാണ് റെയ്ഡ് നടന്നതെന്ന സൂചനകളും പുറത്തുവന്നു. കെഎസ്എഫ്ഇ ബ്രാഞ്ചുകളിൽ റെയ്ഡ് നടത്തുന്നതിന് വിജിലൻസ് ആസ്ഥാനത്ത് നിന്ന് ഉദ്യോഗസ്ഥർക്കായി പുറപ്പെടുവിച്ച നിർദ്ദേശത്തിലാണ് രഹസ്യ പരിശോധന സംബന്ധിച്ച് വിവരമുള്ളത്. കെഎസ്എഫ്ഇയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന 5 ക്രമക്കേടുകൾ നവംബർ 10 നടത്തിയ രഹസ്യ പരിശോധനയിൽ ബോധ്യപ്പെട്ടതായി കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ബ്രാഞ്ചുകളിൽ പിരിക്കുന്ന ആദ്യ ഗഡു ബാങ്കുകളിലോ ട്രഷറിയിലോ നിക്ഷേപിക്കാതെ ബ്രാഞ്ച് മാനേജർമാരുടെ ഒത്താശയോടെ വകമാറ്റി ചിലവഴിക്കുന്നു. ചെക്കുകൾ കളക്ഷന് പോയി വരുന്നതിനു മുൻപ് നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തുന്നു. മൾട്ടി ഡിവിഷൻ ചിട്ടികളിൽ ബിനാമി ഇടപാടുകൾ, നിയമവിരുദ്ധമായ പൊള്ളച്ചിട്ടികൾ നടത്തുന്നു. 2 ലക്ഷത്തിനു മുകളിൽ മാസടവ് വരുന്ന ചിട്ടികളിൽ ചേരുന്നവർ കള്ളപ്പണം വെളുപ്പിക്കുന്നു എന്നിങ്ങനെയായിരുന്നു രഹസ്യ പരിശോധനയിലെ കണ്ടെത്തലുകൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ മിന്നൽ പരിശോധന നടത്താനാണ് കത്തിൽ പറയുന്നത്. 27 രാവിലെ 11 മണിക്ക് റെയ്ഡ് ആരംഭിക്കണം. എല്ലാ ജില്ലാ യൂണിറ്റുകളിലും സ്പെഷ്യൽ യൂണിറ്റുകളിലും ഒരു ബ്രാഞ്ചിലെങ്കിലും പരിശോധന നടത്തണം. പരിശോധനയ്ക്ക് ശേഷം 1 മാസത്തിനുള്ളിൽ വിജിലൻസ് ഡയറക്ടറേറ്റിലേക്ക് റിപ്പോർട്ട് കൈമാറാനായിരുന്നു നിർദ്ദേശം. ഇതോടെ അവധിയിലുള്ള വിജിലൻസ് ഡയറക്ടർ സുധേഷ് കുമാറിന്റെ അറിവോടെ തന്നെയാണ് റെയ്ഡ് നടന്നതെന്ന് വ്യക്തമായി. റെയ്ഡിന് ഓപ്പറേഷൻ ബജന്ത് എന്ന ഹിന്ദി പേര് നൽകിയതും ഡയറക്ടർ തന്നെയാണെന്നാണ് സൂചന. വിവാദമുയർന്ന പശ്ചാത്തലത്തിൽ സുധേഷ് കുമാർ അവധി വെട്ടിച്ചുരുക്കി വ്യാഴാഴ്ച ജോലിയിൽ തിരികെ പ്രവേശിക്കും. ക്രമക്കേട് കണ്ടെത്തിയ കെഎസ്എഫ്ഇ ബ്രാഞ്ചുകളിൽ അടിയന്തരമായി ആഭ്യന്തര ഓഡിറ്റ് ആരംഭിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം.